ഹായ് ഗൈസ്, കഡൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അല്ലേ. നിലവിൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളും വിവിധ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളും എല്ലാമാണ് നമ്മൾ ഇതുവരെയായിട്ട് നമ്മളായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ആൾ റീസെൻ്റായിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനികളിൽ മെഡിക്കൽ കോഡറായിട്ട് സെലക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ഇൻട്രാക്റ്റീവ് സെഷനിൽ നമ്മളായിട്ടുള്ളത്. അപ്പോൾ ആൾ ബാംഗ്ലൂരിലോട്ടേക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇൻബിറ്റീവിനായിട്ട് കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രാക്റ്റീവ് സെഷന് വേണ്ടി നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെഷനിലോട്ടേക്ക് പോവാം. ഹായ് സ്വാദിഷ, ഓക്കെ ഓക്കെ. വെറൈറ്റി നെയിം എന്താണ്, വെറൈറ്റി നെയിമിന്റെ ലക്ഷ്യം? എന്റെ പേരിന് ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യമില്ലാത്ത പേരാണ്, ഒരു അർത്ഥമില്ലാത്ത പേരാണ്. നല്ല പേരാണ് ട്ടോ, സ്വാദിഷ, സ്വാതി, സ്വാദിഷ എന്നുള്ളൂ, സ്വാതില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സ്വാദിഷ ആരാ പേരിട്ടത്, അച്ഛനാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തോ സ്വാദിഷ. എന്റെ പേര് സ്വാദിഷ, എന്റെ വീട് പട്ടാമ്പിയാണ്. ഞാൻ എന്റെ B.Sc കെമിസ്ട്രി ആണ് ഞാൻ എടുത്തത്. എവിടെയായിരുന്നു പഠിച്ചത് സർ? പഠിച്ചത് എവിടെയായിരുന്നു B.Sc? ഞാൻ കോളേജ് SNDP കോളേജ് ചെറുകര. ചെറുകര, ഓക്കെ ഓക്കെ. മെഡിക്കൽ കോഡിംഗ് പെരിന്തൽമണ്ണ എന്ന് കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗിലോട്ടേക്ക് എങ്ങനെ എത്തിയത്? എന്റെ ഫ്രണ്ട് അവിടെ ജോയിൻ ചെയ്തായിരുന്നു, അവൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അവളാണ് പറഞ്ഞത് ഈ കോഴ്സിനെ കുറിച്ച്. ഓക്കെ ഓക്കെ. ആള് ക്ലാസ്മേറ്റ് ആണോ? അല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓൺലൈൻ വർക്ക് ഫ്രം ഹോം ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ട്രെയിനിങ് പെരിന്തൽമണ്ണ കാർഡിയ എൽകെ സൊല്യൂഷനിലാണ് പഠിച്ചത്, ട്രെയിനിങ് എടുത്തത്. 3 മാസത്തെ കോഴ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു ഗ്രാജുവേറ്റ്സ് എന്ന നിലയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയിലോട്ടേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുഭവം എന്താണ്? ഞാൻ ഓൺലൈൻ ആയിട്ടാണ് ചെയ്തത്. ഓക്കെ. പിന്നെ സാർമാർക്ക് നല്ല സപ്പോർട്ട് ആയിരുന്നു, പ്രത്യേകിച്ച് അൽമൻ സാറ്, നല്ല ക്ലാസ് ആണ് സാറിന്റെ. നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്സ് മനസ്സിലാക്കാൻ കഴിയും, പറയേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ സൽമാൻ സാറ് ക്ലാസ് എന്ന് പറയുന്നത് കോൺഫേം. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രോഗ്രാമിന് പോയപ്പം അവിടുത്തെ സ്റ്റുഡൻസ് അത്രയും ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറയുന്നതും ആ ഒരു ക്ലാസ്സിനെ പറ്റിയാണ്. അത്രയും ഫാബുലസ് ആയിട്ടുള്ള ക്ലാസ്സാണ് സാറ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ്, എങ്ങനെ ഉണ്ടായിരുന്നു മീൻസ്? അങ്ങനെയല്ല, ഒരു അതർ സ്ട്രീമിൽ നിന്ന് വന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എല്ലാവർക്കും ഈ ഒരു കോഴ്സിലോട്ടേക്ക് എൻട്രി ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ജനറൽ ആയിട്ട്? ഒരു പ്രോബ്ലം ഇല്ല, എല്ലാവർക്കും. ഓക്കെ ഓക്കെ. സ്വാദിഷ ഇപ്പൊ നോൺ CPC ആയിട്ടാണ് ഇപ്പൊ കമ്പനിയിലോട്ട് കയറുന്നത്. CPC എഴുതാൻ പ്ലാൻ ഉണ്ടായിരുന്നോ, അല്ല ഇങ്ങനെ നോൺ CPC തന്നെയായിരുന്നോ നോക്കിയിരുന്നത്? കമ്പനിയിലൊക്കെ സാലറി ഒക്കെ വാങ്ങിയിട്ട് CPC എഴുതണം അല്ലേ? അങ്ങനെയാണ് ആഗ്രഹം, നല്ല ആഗ്രഹമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യുന്നതും നല്ലൊരു വേ ഓഫ് മെത്തേഡാണ്. നമുക്ക് മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് തന്നെ നമ്മുടെ എൻ ചെയ്തിട്ട് നമുക്ക് CPC എഴുതാന്നുള്ളതും, പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ, എക്സ്പീരിയൻസ് ആക്കിയതിനു ശേഷം നമ്മുടെ ഡിസിഷൻ നമുക്ക് എടുക്കാമല്ലോ, കമ്പനി മാറാമല്ലോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഒമേഗ ഹെൽത്ത് കെയർ സൊല്യൂഷനിലോട്ടുള്ള ഇന്റർവ്യൂ? രണ്ടാമത്തെ ഇന്റർവ്യൂലാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ. 3 റൗണ്ടായിട്ടാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് റൗണ്ട് ഒരു എക്സാം മോഡൽ ആയിരുന്നു. ഓക്കെ. സെക്കൻഡും തേർഡും ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആ മോഡലില്. ഓക്കെ ഓക്കെ. സംഭവം എളുപ്പമാണ്, അവര് പാരഗ്രാഫ് പറഞ്ഞുതരും, എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ എല്ലാവരും കേറും, ഫസ്റ്റും സെക്കൻഡും ഒക്കെ എല്ലാവരും കേറിപ്പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്റർവ്യൂ നടന്നത് ഓൺലൈൻ ആയിട്ടാണ് അല്ലേ? അറിയാലോ IT പാർക്കിലാണ്, വലിയൊരു ഏരിയ ആണ് ഒമേഗ, അങ്ങനെ തന്നെയാണ് വരുന്നത്. എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ്. എന്നാൽ കൂടെ നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും നമുക്കൊരു ഹയർ പൊസിഷൻ, നമ്മളൊരു ഹയർ കാറ്റഗറിയിലോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ആ ഒരു വെൽക്കമ്മും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. എന്നുവെച്ചാൽ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ട്രെയിനിങ് എടുത്ത് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ആ ഒരു ഏരിയ പോലെ അല്ല അവിടുത്തെ എന്നുള്ളത് വേറെ തന്നെ. നമുക്ക് ഒരുപാട് ചേഞ്ചസ് അവിടെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. പുതിയൊരു അറ്റ്മോസ്ഫിയർ ആണ്, പുതിയ ആളുകളാണ്, എല്ലാം കൊണ്ടും.
ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യും സ്വാതിക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല മുഖത്തില്, ആ ഒരു ബാംഗ്ലൂരിലോട്ടേക്ക് പോകാനും ചെറിയ സങ്കടമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വലിയ സന്തോഷം, കൂടുതൽ സന്തോഷം, അത് സന്തോഷമായി മാറിക്കോളും. തീർച്ചയായും തീർച്ചയായിട്ടും. അപ്പൊ കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്, ആഫ്റ്റർ ഓൾ ഓവറോൾ എന്താണ് എക്സ്പീരിയൻസ് കടയൽക്ക് സൊല്യൂഷനെ പറ്റി, അതുപോലെ തന്നെ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി? പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ളവർക്ക് പറ്റിയ കോഴ്സാണിത്. വെറും 3 മാസം കൊണ്ട് കോഴ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യണം. എനിക്കിപ്പോ PG BEd ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും കുറെ വർഷം പിടിക്കും, ഇതെനിക്ക് എത്ര പെട്ടെന്ന് ജോലി കിട്ടിയത്, പിന്നെ കുറച്ച് പഠിച്ചാലും മതി. അപ്പോ പെട്ടെന്ന് ജോലി വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം, ആർക്കും വേണ്ട ചെയ്ത് ചെയ്യാം. അല്ലാതെ ഇപ്പോ സയൻസ് പഠിച്ചവർക്ക് മാത്രം ചെയ്യാന്നുള്ള ഒരു കോഴ്സ് അല്ല, എല്ലാവർക്കും ഇത് ചെയ്യാം. ഓക്കേ 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 ഓക്കേ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കേ ഓക്കേ, അപ്പോൾ എപ്പോഴാണ് പോകുന്നത് പറഞ്ഞത് ബാംഗ്ലൂരിലേക്ക്? 20-ാം തീയതി. 20-ാം തീയതി പോകും അല്ലേ, 22-ാം തീയതി ജോയിനിങ് ആണ്. ഓക്കേ ഓക്കേ ഓക്കേ. ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിൻസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒമേഗ ഹെൽത്ത് കെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞത് പോലെ അതെ അതെ തീർച്ചയായും തീർച്ചയായിട്ടുണ്ട്. മാത്രമല്ല അവിടെ പോയതിന് ശേഷം ഒരുപാട് പേരൻസ് പുതിയ പുതിയ കണക്ഷൻസ് കിട്ടുമല്ലോ നമുക്ക്, ആഡിയൻസ് മാത്രമല്ല അതർ കാറ്റഗറി ആളുകൾ മീൻസ് അതർ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച ആളുകളും ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏരിയയിൽ നിന്ന് ആളുകളൊക്കെ ഉണ്ടാവും. ഒരുപാട് പുതിയ പുതിയ ആളുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതൊരു ഒരു സ്റ്റെപ്പപ്പ് തന്നെയാണ്. നമ്മളൊരു പുതിയ ആളുകളെ പരിചയപ്പെടുന്ന സമയത്ത് ഒരുപാട് പുതിയ ഇൻഫർമേഷൻസും പുതിയ ഒരു എന്താ കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് അവിടെ ഡെവലപ്പ് ആവും. അപ്പോൾ അതൊരു പ്ലസ് തന്നെയാണ്. അങ്ങനെ പ്ലസ് ആയി കഴിഞ്ഞാൽ മീൻസ് നമുക്ക് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, CPC കൂടെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിന് ഒരിക്കലും ടച്ച് പോവാതെ ഇതെന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക, ഒരു നിശ്ചിത കാല അളവിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അവിടെ നിന്ന് എത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, അത്രയും നോളജ് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹയർ പൊസിഷനിലോട്ടേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. പോണ്ടേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു സെഷനിൽ നമുക്ക് വേണ്ടി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിനും ഈ ഒരു വളരെ ഹാപ്പിയാണ് എന്നുള്ളത് ആ ഒരു ചിരിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്ലസന്നസോട് കൂടി കാണാൻ കഴിഞ്ഞതിലും ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് സെലക്ട് ആയതിലും. എന്തായാലും കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ കമ്പനിയിൽ കയറിയിട്ട് ഈ പറഞ്ഞതുപോലെ സാലറിയും കാലമൊക്കെ നേടി CPC ഫോക്കസായി CPC നേടി ഹയർ പൊസിഷനിലോട്ടേക്ക്, ഹയർ പൊസിഷൻ എന്ന് വെച്ചാൽ കമ്പനിയുടെ ടോപ്പ് പൊസിഷനിലോട്ട് തന്നെ എത്താൻ എത്രയും പെട്ടെന്ന് സ്വാതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും പിന്നെ തീർച്ചയായിട്ടും സാധിക്കും. അതെന്തായാലും ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലെടുക്കുക, മൈൻഡിലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിനല്ലേ, ഇപ്പൊ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കാണ് പോയതെന്ന് തോന്നുന്നു, അവിടെയൊക്കെ യാത്ര പറയാൻ വേണ്ടി പോയതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരുടെ യാത്ര പറഞ്ഞു. തീർച്ചയായും തീർച്ചയായും, അങ്ങനെ തന്നെയാണ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സപ്പോർട്ട് മാക്സിമം ചെയ്യും, അത് യാതൊരു ടെൻഷനും വേണ്ട. അപ്പൊ ആ ഒരു സങ്കടം ഉണ്ടാവും, എന്നാൽ കൂടെ അതൊരു സന്തോഷമാക്കി, പറഞ്ഞതുപോലെ സന്തോഷമാക്കി മാറ്റിയിട്ട് എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ലൈഫ് അങ്ങനെ തന്നെയാണ്, തീർച്ചയായിട്ടും ഒരുപാട് ഇങ്ങനത്തെ ഉള്ള ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഷനിലേക്ക് ഇങ്ങനെ സഹകരിച്ചതിനല്ലേ, റിലേറ്റീവിൻ്റെ വീട്ടിലാണ്, അപ്പോൾ ആ ഒരു സമയത്ത് പുറത്തിറങ്ങി നിന്ന് നമുക്ക് ഈ സെഷനിൽ വേണ്ടി സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയാണ്. താങ്ക് യു. നമ്മൾ സംസാരിച്ചത് അല്ലേ ആള് ബാംഗ്ലൂരിലോട്ടേക്ക് പോകാനുള്ള യാത്രയുടെ ഒരുക്കങ്ങളിലാണ്, പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് വീക്കിൽ പോകാൻ നിൽക്കുകയാണ്, ഇപ്പം റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ്, അതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് നമുക്ക് നമ്മളായിട്ട് സംസാരിച്ചത്. അപ്പോൾ ആ ഒരുപാട് കാര്യം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ പറയുന്ന ഒമേഗ എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ IT പാർക്കുള്ള സ്ഥലം തന്നെയാണ് ബാംഗ്ലൂർ. അപ്പോൾ അവിടെയുള്ള ഒരു കമ്പനിയിൽ, പ്രധാനപ്പെട്ട കമ്പനി തന്നെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രൗഡുള്ള ഒരു മൊമെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ചെറിയ പറഞ്ഞു ചെറിയ സങ്കടമുണ്ട്, ആ സങ്കടം നമ്മൾ പറഞ്ഞതുപോലെ സന്തോഷമാക്കി മാറ്റുകയാണ് വേണ്ടത്. ഇല്ല, ലൈഫ് അങ്ങനെ തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അതുപോലെയാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസിലെ സ്റ്റുഡൻസ് വന്നിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറൻസാണ് അല്ലേ. അതുപോലെയാണ് സ്വാതിക്ക് എന്ത് ചെയ്തത് ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യവും ആ ഒരു പ്ലസ്നസ്സിനോടുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്തത് കൈകാര്യം ചെയ്തത്. ടേക്ക് കെയർ ആൻഡ് ബൈ.